Hi dears, welcome back to my channel. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. നല്ലൊരു അടിപൊളി നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. 2 മുട്ട വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസ്കോ ഫോർക്കൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ചേർത്ത് കൊടുത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അമൃതം പൊടിയാണ്. അംഗനവാടിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന അമൃതം പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും മൈദപ്പൊടി ഉപയോഗിച്ചിട്ടൊക്കെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അമൃതം പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടിയിൽ ആദ്യ ഒരു പകുതിയോളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പൊടിയുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. വലിയ മുട്ടയാണെങ്കിൽ കുറച്ചുകൂടെ പൊടി, 1 കപ്പിലേറെ കൂടുതൽ പൊടി ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണിത് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അമൃതം പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിലേറെ കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഇവിടെ പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചു കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഇതിലേക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടും കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടുന്ന ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയം ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതിന് മുമ്പായിട്ട് ഒരു 5-10 സെക്കൻഡ് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോരി മാറ്റാനായിട്ട്. അങ്ങനെയാകുമ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ ഇതുമെ പിടിക്കാതെ നമുക്ക് കിട്ടും. ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.